രാജ്യാന്തര തലത്തിൽ ഇനി ഒട്ടേറെ വാർത്തകളുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു ഭരത് ചേരുകയാണ്. മനു, എന്തൊക്കെയാണ് രാജ്യാന്തര വാർത്തകളിൽ ഇന്ന് പ്രധാനപ്പെട്ടവ? ഇന്ന് ഒട്ടനവധി പ്രധാന വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. അതിൽ ഏറ്റവും നമ്മൾ ഉറ്റുനോക്കുന്നത് റഷ്യയിൽ നിന്നുള്ള വ്ളാഡിമിർ പുടിൻ്റെ ഒരു പ്രസ്താവനയാണ്. യുക്രൈൻ യുദ്ധം എങ്ങനെ അവസാനിക്കും, എപ്പോഴവസാനിക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഇന്ന് റഷ്യൻ വ്ളാഡിമിർ പുടിൻ ഉണ്ടാകും, വ്ളാഡിമിർ പുടിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് ഈ റഷ്യയിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഭാഗമായി നാസികളിൽ നിന്ന് ലെനിൻഗ്രാഡ് പിടിച്ചെടുത്തതിൻ്റെ വാർഷികം, 80th anniversary ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ വാർഷിക ആഘോഷങ്ങൾക്കിടയിൽ പൊതു സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുടിൻ സംസാരിക്കും. ആ ഘട്ടത്തിൽ ഈ റഷ്യ യുക്രൈനിൽ നടത്തുന്ന ഈ യുദ്ധത്തെ സംബന്ധിച്ചുള്ള ഒരു അടുത്ത ഘട്ടത്തെ സംബന്ധിച്ചുള്ളൊരു വിശദീകരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഉണ്ടാകും എന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിലിലെ അംഗമായ വ്ളാഡിമിർ റോഗോവ് വ്യക്തമാക്കിയിട്ടുണ്ട്. റോഗോവ് ഈ സപ്പോറിസിയ പ്രവിശ്യയിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന കൗൺസിലിലെ ഒരു അംഗം കൂടിയാണ്. അദ്ദേഹമാണ് ഈ ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായി ഇതിനൊരു സ്ഥിരീകരണം കൂടി ലഭിക്കേണ്ടതുണ്ട്. യുക്രൈനിൽ ഇപ്പോൾ ഈ UK നിർമ്മിത ടാങ്കുകൾ എത്തിയതും അത് സംബന്ധിച്ച് UKയും അതുപോലെ റഷ്യൻ വക്താക്കളും നടത്തിയ വാഗ്വാദങ്ങളുമൊക്കെ വലിയ തോതിൽ മാധ്യമശ്രദ്ധ ആകർഷിച്ചിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് പുടിൻ്റെ ഇന്നത്തെ പ്രസ്താവനയെ ലോകം ഉറ്റുനോക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഈ വിയറ്റ്നാമിൽ അവിടെ പ്രസിഡന്റ് ഷ്വാൻഫുക് രാജിവെച്ചിരിക്കുന്നു എന്നതാണ്. വിയറ്റ്നാമിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ബാക്കിയായാണ് ഈ വിയറ്റ്നാം പ്രസിഡന്റിൻ്റെ രാജി. കാരണം നേരത്തെ രണ്ട് ഉപപ്രധാനമന്ത്രിമാർ അവിടെ രാജിവെച്ചിരുന്നു. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി കൂടി ചിലർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. ഉദ്യോഗസ്ഥർക്കും എതിരെ നടപടിയുണ്ട്. അങ്ങനെ ആ രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് തുടരുമ്പോഴാണ് ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിയറ്റ്നാം പ്രസിഡന്റ് കൂടി രാജിവെക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്ത ഈ നേപ്പാളിലെ വിമാന ദുരന്തത്തെ സംബന്ധിച്ചാണ്. 72 യാത്രക്കാരാണ് അപകടത്തിൽ നഷ്ടമായത്. അതിൽ 71 പേരുടെ ഭൗതിക ശരീരവും ലഭിച്ചിട്ടുണ്ട്. ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഉള്ള 5 ഈ വിമാന യാത്രക്കിടെ അപകടത്തിൽ മരിച്ചത്. അതിൽ 4 ഉത്തർപ്രദേശ് സ്വദേശിയും ഒരാൾ ബീഹാർ സ്വദേശിയുമാണ്. ഇവരുടെ ബന്ധുക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവരെ തിരിച്ചറിയാനും ഇവരുടെ ഭൗതിക ശരീരം തിരിച്ചറിയാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിനായി DNA ടെസ്റ്റൊക്കെ ആവശ്യമായി വരും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. അപ്പോൾ ആ ഭൗതിക ശരീരം ഒരാളുടെ കൂടി കിട്ടാനുള്ള ശ്രമമാണ് ഇപ്പോഴും നടക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്ത ചൈനയിൽ നിന്ന് വരുന്നു. ചൈനയിൽ വളരെ കാലങ്ങൾക്ക് ശേഷം ജനസംഖ്യാ നിരക്കിൽ ഒരു ഇടിവ് വന്നിരിക്കുന്നു. സമാനമായൊരു സാഹചര്യം വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1961 ഉണ്ടായത്. അപ്പോഴാണ് ഈ മരണനിരക്ക് കൂടുകയും ജനനിരക്ക് കുറയുകയും ചെയ്ത ഒരു സാഹചര്യം ചൈനയിൽ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഈ വർഷം അങ്ങനെ മരണനിരക്ക് കൂടുകയും ജനനനിരക്ക് കുറയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. 95.6 million കുട്ടികളാണ് ചൈനയിൽ കഴിഞ്ഞ 2022 ജനിച്ചത്. അതേസമയം മരണനിരക്കാകട്ടെ 1,41,00,000 പേർ മരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ മരിക്കുന്നവരുടെ എണ്ണം കൂടുകയും ജനിക്കുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ചൈനയിൽ വളരെ വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്നു. നേരത്തെ ഈ ജനസംഖ്യ വളരെ അധികം വർദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കി ചൈന ഒറ്റക്കുട്ടി നയം, ഒരു കുട്ടി മതി എന്നൊരു നയം കൊണ്ടുവരികയുമൊക്കെ ചെയ്തിരുന്നു. ഏതായാലും 2021 ഇതിൽ ചില ഇളവുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഈ ജനന നിരക്ക് കുറയ്ക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ ജനസംഖ്യാ നിരക്ക് കുറയ്ക്കാൻ കഴിയുന്നു എന്ന സാഹചര്യം മുൻനിർത്തി ചൈനയിൽ കൂടുതൽ നയവ്യതിയാനങ്ങൾ ഉണ്ടാകും എന്ന് വേണം കരുതാൻ. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന അന്താരാഷ്ട്ര വാർത്തകൾ.